ഹലോ ഫ്രണ്ട്സ്, നമ്മൾ 2020 ജനുവരിയിൽ നടന്ന LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പാർട്ട് കഴിഞ്ഞു, അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ 51-ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇംഗ്ലീഷ് പാർട്ടാണ് ഇത്തവണ. ഹീ പ്ലേഡ് എ ട്യൂൺ ഡാസ് ദ വയലിൻ. ഹീ പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. He played a tune on the violin. അടുത്തത് വി എൻജോയ്ഡ് എ ഫൺ എന്നാണോ ആൻഡ് ഫൺ എന്നാണ്. ആൻ എന്നല്ല, ഫോർ എന്നല്ല, അത് രണ്ടും കട്ട് ചെയ്യാം. ഇനി എ ആണോ ദ ആണോ? അപ്പോൾ വി എൻജോയ്ഡ് ദ ഫൺ എന്താണോ തമാശ, അത് ഓൾറെഡി കേട്ട് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ എന്തേ പറയുള്ളൂ, ദ ഫൺ. വി എൻജോയ്ഡ് ദ ഫൺ. ഓക്കെ, അടുത്തത് ദേ waits for you, അങ്ങനെ പറയില്ല. ദേ ഈസ് വെയ്റ്റിംഗ്, അതും പറയില്ല. അപ്പോൾ ദേ ആർ വെയ്റ്റിംഗ് ഫോർ യു, അതാണ് എൻ്റെ ആൻസർ. ദേ ആർ വെയ്റ്റിംഗ് ഫോർ യു. 53rd ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി, ആർ വെയ്റ്റിംഗ്. ദേ ആർ വെയ്റ്റിംഗ് ഫോർ യു. അടുത്ത 54th ക്വസ്റ്റ്യൻ, സിനോണിം ഓഫ് എക്സെൻട്രിക്. എക്സെൻട്രിക് എന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ, പ്രത്യേക തന്നെ സ്വഭാവമുള്ള ആൾക്കാരെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ സിനോണിമ ഏതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? പെക്യൂലിയർ. കണ്ട, പ്രത്യേകത ഉള്ള ആളുകളെ പെക്യൂലിയർ, ഇതിൻ്റെ പേര് പെക്യൂലിയർ പേഴ്സൺ, അങ്ങനെയൊക്കെ പറയും. അടുത്തത് ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ദ വേർഡ് ഹാപ്പി ഈസ് എന്താണ്? നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വേർബ് ആണോ, വേർബ് ആണോ? നൗൺ എന്ന് വെച്ചാൽ നാമം, ആഡ്വേർബ് ക്രിയാവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. വെർബിനെ, വെർബിൻ്റെ വിശേഷണങ്ങൾ, അഡ്ജക്റ്റീവ് നാമവിശേഷണങ്ങൾ, വെർബ് ക്രിയ. അപ്പോൾ ഇത് ആ അവരുടെ സന്തോഷമുള്ള ലൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ എന്ന് പറയുമ്പോൾ അതെന്താണ്? നാമവിശേഷണം. അപ്പോൾ അഡ്ജക്റ്റീവ് ആണ് ആൻസർ. ഓപ്ഷൻ ബി, അഡ്ജക്റ്റ്. അടുത്തത് ദ ആൻറ്റണിം ഓഫ് എക്സ്ട്രാ വാഗൻ്റ്. എക്സ്ട്രാ വാഗൻ്റ് എന്നുള്ളതിൻ്റെ ആൻറ്റണിം എന്താണ്? എക്സ്ട്രാ വാഗൻ്റ് എന്നുള്ളതിൻ്റെ ആൻറ്റണിം എന്താണ്? എക്സ്ട്രാ വാഗൻ്റ് ഒരുപാട് ചിലവഴിക്കുന്ന ആളുകളെ, ധൂർത്തന്മാരെയാണ് എന്ത് പറയുക, എക്സ്ട്രാ വാഗൻ്റ്. അതിൻ്റെ അപ്പോസിറ്റ് ഫ്രൂഗൽ. ഇപ്പം എക്സ്ട്രാ വാഗൻ്റിൻ്റെ അപ്പോസിറ്റ് പിശുക്കൻ എന്നുള്ള അർത്ഥത്തിൽ ഫ്രൂഗൽ. അടുത്തത് അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. അവർ ജവാൻസ് വുഡ് നോട്ട് എന്താണ്? അവർ ഓരോ ഈ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് നോക്കുക. ഗിവ് ഇൻ എന്ന് വെച്ചാൽ അഡ്മിറ്റ് ഡിഫീറ്റ്, തോൽവി സമ്മതിക്കുക. ഗിവ് എവേ എന്ന് വെച്ചാൽ നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കൂലേ, അതിനെയാണ് പറയുക. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നിർത്തിപ്പോവാം, മതിയാക്കി പോവാം. ഗിവ് ഔട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും മെഷീനൊക്കെ അതിൻ്റെ വർക്കിങ് നിർത്തുക, അത് പെട്ടെന്ന് നിന്ന് പോവുക എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത്, ഗിവ് ഔട്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിക്കുള്ള ആൻസർ? ഗിവ് ഇൻ ആണ് അല്ലേ. അവർ ജവാൻസ് വുഡ് നോട്ട് ഗിവ് ഇൻ ടു ദി എനിമീസ്. അടുത്ത ക്വസ്റ്റ്യൻ, 58th ക്വസ്റ്റ്യൻ, Rice is the staple food of Kerala. നാല് തരം സെൻറ്റൻസസ് ഉണ്ട്. ഇതിൽ ഏതാണ്, ഏത് തരം സെൻറ്റൻസസ് ആണ് ഇതെന്ന് അപ്പോൾ നമുക്ക് നോക്കാം. എക്സ്ക്ലമേറ്ററി എന്ന് വെച്ചാൽ അത്ഭുതം കാണിക്കുന്ന സെൻറ്റൻസ്. ഓ വാട്ട് എ പ്രെറ്റി ഗേൾ എന്നൊക്കെ പറയുന്ന പോലെ. അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു നമ്മൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആ രീതിയിലല്ലാത്ത സെൻറ്റൻസസ്. ഇപ്പോൾ ലെറ്റസ് പ്ലേ, അങ്ങനെയൊക്കെ പറയാം. ഷട്ട് ദ ഡോർ, അങ്ങനെ. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിങ് സെൻറ്റൻസസ് ആണ്, ചോദ്യം ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ നെയിം, അങ്ങനെ. അപ്പോൾ ഇതിലേതാണ്, സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ് അല്ലേ. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. അരി കേരളത്തിൻ്റെ എന്താണ്, പ്രധാന ആഹാരമാണ്. അപ്പോൾ ഏതാണ് അസേർട്ടീവ് സെൻറ്റൻസ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അസേർട്ടീവ് സെൻറ്റൻസ്. അടുത്തത് ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക്. നമ്മളെപ്പോഴും പറയുന്നത് പീകോക്ക് എന്ന് പൊതുവിൽ ഉപയോഗിക്കുന്ന പേരാണ് അല്ലേ. പക്ഷേ അതിൻ്റെ ആനിമൽ, ആ ബേർഡിനെ ശരിക്കും പീ ഫൗൾ എന്നാണ് പറയുക. അതിൻ്റെ മാസ്കുലൈൻ ജെൻഡറാണ് പീകോക്ക്, ഫെമിനിൻ ജെൻഡർ പീ ഹെൻ എന്നാണ്. അപ്പോൾ പീകോക്ക് എന്ത് ജെൻഡറാണ്? മാസ്കുലൈൻ ജെൻഡർ, പുരുഷനാമമാണ്. ഓക്കെ, അടുത്ത 6-ാമത്തെ ക്വസ്റ്റ്യൻ, 60-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് കറക്റ്റ്? അതിൽ വെക്കേഷൻ, ആ എ ഓപ്ഷനിലെ വെക്കേഷനാണ് കറക്റ്റ്. പ്രത്യേകിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കുറച്ച് വേർഡ്സും അതിൻ്റെ സ്പെല്ലിങ്ങും എഴുതി പഠിക്കുക തന്നെ വേണം. 61-ാമത് ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹീ സെഡ് നത്തിങ്.
ഹി സെഡ് നത്തിങ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡിഡ് ഹി അല്ലെങ്കിൽ ഡിൻഡ് ഹി. ഡിഡ് ആണോ ഡിൻഡ് ആണോ എന്നുള്ളത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആലോചിച്ചിട്ടിരിക്കും. അപ്പോൾ ഇതിവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അയാൾ ഒന്നും പറഞ്ഞില്ല അല്ലേ, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്നതിന് ഡിഡ് ഹി. അതേസമയം ഹി സെഡ് സംതിങ് എന്നായിരുന്നെങ്കിൽ എന്ത് പറയും, ഡിൻ ഹി എന്നായനെ. അപ്പോൾ ഹി സെഡ് നത്തിങ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഡിഡ് ഹി. ആൻസർ എ ഓപ്ഷൻ ഡിഡ് ഹി. അടുത്തത് 62nd ക്വസ്റ്റ്യൻ, ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. ഇഫ് യു, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം, അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇഫ് ഐ വെർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ, അങ്ങനെ. അപ്പം അതായത് പാസ്റ്റ് ടെൻസിൽ വന്നാൽ ഐ വെർ എ ബേർഡ് എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഐ കുഡ്, പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ ക്യാൻ. അതുപോലെ നിങ്ങൾക്കും ആ മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദ എക്സാം, രണ്ടും എന്ത് തന്നെയാണ് നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതാം. ഇഫ് യു ലേൺ വെൽ എന്നുള്ള പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ട് യു ക്യാൻ പാസ് എന്നുള്ള ആ പ്രസൻറ്റ് ടെൻസ് മാത്രം എടുക്കുക. ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻ എന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്. അടുത്ത 63rd ക്വസ്റ്റ്യൻ, സൺ സ്ട്രോക്ക് ഈസ് ദ വേർഡ് ഫോം യൂസിങ്. സൺ സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സൂര്യാഘാതം എന്ന് പറയണ പോലെ. അപ്പം ഈ അത് സണ്ണ് എന്നുള്ള വാക്കിനും പ്രത്യേക മീനിങ് ഉണ്ട്, സ്ട്രോക്ക് എന്നുള്ള വാക്കിനും പ്രത്യേക മീനിങ് ഉണ്ട്. അങ്ങനെയുള്ള വേർഡിനെ കോമ്പൗണ്ട് വേർഡ് എന്നാണ് പറയുക. അപ്പോൾ സൺ സ്ട്രോക്ക് എന്നുള്ള വാക്ക് എന്താണ്, ഒരു കോമ്പൗണ്ട് വേർഡാണ്. ഓക്കെ, അപ്പോൾ സി ആണ് ഓപ്ഷൻ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് അണ്ടർലൈൻഡ് വേർഡ്. ഹി ഡീഡ് ദ വർക്ക് ഇറഗുലർലി. ഇറഗുലർലി എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് വേണം. അപ്പോൾ നാല് ഇഡിയമിൻ്റെ മീനിങ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് എന്ത് പറയുക, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയാണ് എന്ത് പറയുക, ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറയുക. ഇൻ ഡീപ്പ് വാട്ടർ. ഇൻ ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ സീരിയസ് ട്രബിൾ എന്നാണ് അർത്ഥം. എന്തോ ഒരു ഭയങ്കര പ്രശ്നത്തിലാകപ്പെട്ടവൾ. ഹെഡ് ഓവർ ഹീൽസ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് സ്നേഹിക്കുക, കംപ്ലീറ്റ്ലി ഇൻ ലവ്, മാഡ്ലി ലവ് എന്ന് പറയുന്നതാണ് ഹെഡ് ഓവർ ഹീൽസ്. അപ്പോൾ ഇതിൽ തട്ടിയും മുട്ടിയും പോവുക എന്നുള്ളതാണ് മീനിങ് അല്ലേ, ഇറഗുലർലി. അപ്പോൾ ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി എന്നുള്ളത് ഹി ഡിഡ് ദ വർക്ക് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ്. അടുത്തത് ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. അപ്പോൾ നമുക്കറിയാം ഓബ്ജക്റ്റ് ആദ്യം വരണം. അപ്പോൾ ദ ടോയ്സ്, ടോയ്സ് ബ്രോക്ക് എന്നുള്ളത് അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അത് തന്നെ ദ ടോയ്സ് വാസ് ബ്രോക്കൺ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്താ കാര്യം, വാസ് എന്നുള്ള ടോയ്സ് പ്ലൂരലാണ്. അപ്പോൾ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ഇവിടെ ബീയിങ് എന്നുള്ളത് ഐ എൻ ജി വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയും സിയും ഓപ്ഷൻ അപ്പം തന്നെ കട്ട് ചെയ്യുക. പിന്നെ ആകെ എയും ഡിയും ആണുള്ളത്. ഈ എയും ഡിയിലും ടോയ്സ് വാസ് എന്ന് പറയില്ല, കാരണം ഒരു ടോയ് അല്ല കുട്ടി കുറേ ടോയ് എന്ത് ചെയ്തു, പൊടിച്ചുകളഞ്ഞു. അപ്പോൾ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദി ചൈൽഡ്. ഓക്കെ, അടുത്തത് ഐ ഡാഷ് ജസ് കം. ഐ ഹാവ് ജസ് കം. ഞാൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഐ ഹാവ് ജസ് കം. സിക്സ്റ്റി സെവൻത് ക്വസ്റ്റ്യൻ, ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ്. അപ്പോൾ ഇതിന് ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് എന്നുള്ളതിൻ്റെ വൺ വേർഡ് എബോറിജിൻസ് എന്നാണ്. എബോറിജിൻസ്, എബോറിജിൻസ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഉള്ള എൻഡമിക് സ്പീഷീസ് എന്നൊക്കെ പറയുന്ന പോലെ എബോറിജിൻസ്, ഒരു സ്ഥലത്ത് തന്നെ അവിടെ താമസമായ നമ്മൾ മലയാളികളെ പോലെ. മലയാളികൾ ഇവിടെ താമസിക്കുമ്പോൾ എന്താണ്, എബോറിജിൻസ് ആണ് നമ്മൾ. അടുത്തത് 68th question, അല്ലേ, ദ കാൻഡിഡേറ്റ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദ ഹാൾ ടിക്കറ്റ്. അപ്പോൾ അതൊരു എന്താണ്, അതൊരു ആജ്ഞയാണ്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി, നിങ്ങൾ എന്തായാലും ഹാൾ ടിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഇൻ പൊസിഷൻ ഓഫ് ദ
ഹാൾ ടിക്കറ്റ് അപ്പോൾ കാൻഡിഡേറ്റിന്റെ കയ്യിൽ ഹാൾ ടിക്കറ്റ് വേണം ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഹാൾ ടിക്കറ്റ് ദെൻ 69th ക്വസ്റ്റ്യൻ ബാലു ടു അക്ഷര വേർ ആർ യു ഗോയിങ് റിപ്പോർട്ടഡ് ഫോം ഫോം ഓഫ് ദ സ്പീച്ചസ് ഇങ്ങനെ വരും ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വേർ ഗോയിങ് എന്ന് പറയില്ല അല്ലേ അപ്പൊ അത് പോയി വേർ ഷീ വാസ് ഗോയിങ് രണ്ടാമത് ബി ഓപ്ഷൻ ആണ് ഉത്തരം അപ്പൊ ബാലു ആസ്ക്ഡ് വേർ ഷീ വാസ് ഗോയിങ് വേർ വാസ് ഷീ ഗോയിങ് എന്ന് ചോദിക്കൂല കാരണം എന്താണ് അതൊരു റെഗുലർ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിൽ അങ്ങനെയാണ് അല്ലെ വേർ വേണ്ടി ഇപ്പൊ വാട്ട് ഈസ് യുവർ നെയിം വാട്ട് വേണ്ടി ഇസ് ആണ് വെർബാണ് പക്ഷെ ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡ് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് വരേണ്ടത് അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ് വേർ വാസ് ഷീ ഗോയിങ് എന്നൊന്നും ചോദിക്കൂല എന്തേ ചോദിക്കുള്ളൂ വേർ ഷീ വാസ് ഗോയിങ് അടുത്ത ക്വസ്റ്റ്യൻ ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ്സ് ഇസ് സ്മോക്കിംഗ് അണ്ടർലൈൻഡ് വേർഡ് ഇസ് എ ഡാഷ് അപ്പൊ സ്മോക്കിംഗ് എന്നുള്ള നമുക്ക് ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള ഐ എൻ ജി വരുന്ന വേർഡ് എന്താണ് ജെറൻഡ് ആണ് ജെറൻഡ് എ ഓപ്ഷൻ ആണ് അപ്പോൾ ഇനി അടുത്ത പാട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു